ഹൈ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഇതേപോലത്തെ ബോട്ടിൽ ഉപയോഗിച്ച് നമുക്കൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ഞാനിങ്ങനെ എടുത്തിട്ടുള്ളത്, അതൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ടിലിൻ്റെ മേൽവശം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ ഈ ഷേപ്പിൽ ഞാനിത് ഇങ്ങനെ സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഞാൻ ഇതേപോലെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതേപോലെ നമുക്കൊന്ന് വരച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്കിതിങ്ങനെ ഒന്ന് വരച്ചെടുക്കണം. ഇതിൻ്റെ മേൽവശം ഇതുപോലെ തന്നെ നമുക്കിങ്ങനെ ഈ ഷേപ്പിലൊന്ന് വരച്ചെടുക്കണം കേട്ടോ. ഇങ്ങനത്തെ ഷേപ്പിൽ ഇതേപോലെ വരച്ചെടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. ആദ്യം വരച്ചെടുക്കുക, വരച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക, വരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു റാറാ പോലെ ഞാനിതിങ്ങനെ വരച്ചെടുത്തിരിക്കുന്നു. നമ്മളിങ്ങനെ ഇതാ ഈ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ആ മറ്റേ മേൽവശം കട്ട് ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ വരച്ചത് അങ്ങനെ തന്നെ കട്ട് ചെയ്ത്, ഇവിടെ അങ്ങനെ തന്നെ വരച്ചത് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഈ രീതിയിൽ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണിത് കേട്ടോ. ഇത് ഇതിൻ്റെ മേൽവശം ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കമ്പിളിനൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കമ്പിളിനൂലും ഞാൻ ഇതേപോലെ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടു മൂന്ന് കളർ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ രണ്ട് കളർ എടുക്കാം. ഞാൻ ഇതേപോലെ രണ്ട് കളർ എടുത്തിട്ടുണ്ട്. ഇതേപോലെ രണ്ട് കളർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതാ ഇതിൻ്റെ അടിഭാഗവും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതാ ഇത് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ പിരിയുള്ള ഭാഗം, ഇത് നമുക്ക് ഇതേപോലെ മേളിലേക്ക് കയറ്റിയിട്ട് നമുക്ക് ഒന്ന് അടപ്പിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് അടപ്പിട്ട് അടച്ചു വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിങ്ങനെ എന്താ ഇതേപോലെ അടപ്പിട്ട് അടച്ചു വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ പശയൊന്നും പശയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമുക്കിത് ഒട്ടിച്ച് വയ്ക്കാനായിട്ട് നമുക്ക് അടപ്പിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി. ഇതേപോലെ ഹോളിട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഉണ്ടോ, ഇതേപോലെ അടച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവർ വേസ് ഇതുണ്ടോ. ഇപ്പോൾ ഇത് നമുക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവർ വേസ് കിട്ടി ണ്ടോ. ഇതേപോലത്തെ ഫ്ലവർ വേസ് കിട്ടും. പിന്നെ അത് തന്നെയല്ല, ഇതിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇതേപോലെ ഈ ഇതൊക്കെ കമ്പിളി നൂലും ഒക്കെ എടുത്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് മനോഹരമായിട്ടുള്ള ഫ്ലവർ വേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ അടിയിലും ഇങ്ങനെ കുരിച്ച് വെട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ റാവ് പോലെ വെട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. റൗണ്ട് ഷേപ്പിലായാലും മതി കേട്ടോ. ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് ശേഷം ഞാൻ ഇതിലെല്ലാം ഇതേപോലെ ഇങ്ങനെ പശ വെച്ച് തൂത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ്. നമുക്ക് ഫെവിക്കോളും മതി കേട്ടോ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇതേപോലെ പശ വെച്ചൊന്ന് തൂത്ത് കൊടുക്കുക. ഈ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇതേപോലെ പശ വെച്ചൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതെങ്ങനെ പശ വെച്ച് തൂത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നമുക്ക് ഇതിങ്ങനെ വള്ളിയെടുത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം നമുക്കിത് കറക്റ്റായിട്ട് നമ്മളിതിങ്ങനെ എടുത്ത് പശ തൂത്തതിന് ശേഷം അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അടുത്തത് നമുക്ക് അതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ചുറ്റിനും നമുക്ക് ഇതേപോലെ ഈ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചുട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഒട്ടിച്ചുട്ടിച്ചു കൊടുക്കും. ഇതാ ഇതേപോലെ ചുറ്റിനും ഞാൻ ഇങ്ങനെയൊന്ന് ഒട്ടിച്ചെടുത്തു. അതുപോലെ തന്നെ നമുക്ക് താഴ്വശത്തും അടിഭാഗത്തും ഇതുപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഈ രീതിയിൽ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് അടിവശത്തുമായിട്ട് ഞാൻ ഇതേപോലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ താഴെ മേലുമായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതാ ഇതേപോലെ നമുക്ക് അടുത്തത് നമുക്ക് ചെയ്തു കൊടുക്കാം ഡെക്കറേഷൻ. ഇതാ ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഇച്ചിരി റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഫെവിക്കോൾ ഒട്ടിച്ചു കൊടുക്കാം. അവിടെ നമുക്ക് ഊളൻ്റെ കമ്പിളി നൂലിൻ്റെ ഇത് കൊണ്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒന്ന് ആക്കി കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇത് കമ്പിളി നൂല് തന്നെ വേണ്ട, സീക്വൻസ് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ സീക്വൻസ് ആയാലും ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കമ്പിളി നൂലും കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഞാൻ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഇതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്ക് സീക്വൻസ് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഈ തെർമോക്കോളിൻ്റെ ബോൾസ് ഒട്ടിക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കുപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഡെക്കറേഷൻ ഫ്ലവർ വൈസ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതേപോലെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക.
ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കുക. നല്ല ഭംഗിയല്ലേ ഇതിപ്പോ ഇങ്ങനെ കാണാനായിട്ട്. അതിലേക്ക് നമുക്ക് തെർമോക്കോളിന്റെ ബോൾസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ തെർമോക്കോളിന്റെ ബോൾസ് ഞാൻ ഉടനെ എടുത്തിട്ടുണ്ട്, എടുക്കുവാണ്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന്റെ നടുക്കായിട്ട് നമുക്ക് തെർമോക്കോളിന്റെ ബോൾസ് ഉടനെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ഭംഗിയുള്ള ഡെക്കറേഷൻ നമുക്ക് ഇതേപോലെ ചുറ്റിനും നമുക്ക് ചെയ്ത് വെക്കാം. ഇതാ ഇവിടെയല്ല ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് അടിഭാഗത്തായിട്ട് കുറച്ച് നൂലൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇതേപോലെ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നൂലൊന്ന് ഈ താഴ്വശത്തായിട്ട് നമുക്ക് കുറച്ച് നൂല് ചുറ്റി കൊടുക്കാം. അതിനും നമ്മൾ ഇതേപോലെ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചതിന് ശേഷം വേണം കേട്ടോ ചുറ്റി കൊടുക്കാനായിട്ട്. ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് വേണം കൊടുക്കാനായിട്ട്, അല്ലേ ഇത് ഊരിപ്പോകും കേട്ടോ. ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. നമ്മളെല്ലായിടത്തും നമ്മൾ ഇതേപോലെ തന്നെ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ട് വേണം. നമ്മൾ ഓരോ പ്രാവശ്യം ചുറ്റുമ്പോഴും ഫെവിക്കോൾ തൂത്ത് കൊടുക്കുക. തൂത്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കുക. ഇങ്ങനെയൊന്ന് ചുറ്റി ചുറ്റി എടുക്കുക കേട്ടോ. താഴെ മേലിലും ഒക്കെ ആയിട്ട് ഞാൻ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതേപോലെ ഒന്ന് ഇതൊന്ന് ചുറ്റിയെടുക്കട്ടെ കേട്ടോ. ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. നമുക്ക് ചുറ്റിയെടുക്കുമ്പോൾ ഇതേപോലെ ഫെവിക്കോൾ ഓരോ പ്രാവശ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് തൂത്ത് തൂത്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് തൂത്ത് തൂത്ത് എടുക്കുക. ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് വേണം കേട്ടോ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ അരിഞ്ഞു പോരും. ഈ രീതിയിൽ നിങ്ങൾ ചുറ്റി ചുറ്റി കൊടുക്കുക. നിങ്ങൾക്ക് ഇത് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചുറ്റി കൊടുക്കുക. ഇച്ചിരി അധികം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഫെവിക്കോൾ വെച്ച് തൂത്തതിന് ശേഷം ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അന്നേരം നന്നായിട്ട് തന്നെ ഇരുന്നോളൂ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ. നമ്മൾ ബോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ ഇതിങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്ക് ഇതേപോലെ ഭംഗിയുള്ള ഫ്ലവർ വേസുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുത്തു വയ്ക്കാൻ പറ്റും. ഏത് കളറായാലും മതി കേട്ടോ. ഇപ്പം നീ പച്ച തന്നെ വേണമെന്ന്, ഞാനിപ്പോൾ എടുത്ത കളറ് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത്, വെള്ളയോ പച്ചയോ നീലയോ ഒക്കെ പല കളറിലുള്ള ബോട്ടിലുകളുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങളെടുത്ത് ഇതേപോലെ ഉണ്ടാക്കി എടുത്തു വയ്ക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത്രയത്തിൽ നിർത്തി, ഞാനിതിങ്ങനെ ചുറ്റിത്ര ആയിട്ട് ഞാനിതിങ്ങനെ നിർത്തി കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മളിന്ന് അതിനുശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇത് ഇത്രയാണ് ഞാൻ വയ്ക്കുന്നുള്ളൂ. നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇവിടം വരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അതായത് ഇതേപോലെ ചുറ്റി ഞാൻ ഇതേപോലെ ഒന്ന് നിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടവും നമുക്ക് ഇതേപോലെ തന്നെ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് കമ്പിളി നൂല് ഇതേപോലെ ഒന്ന് ഇവിടെ ഇതുപോലെ ചുറ്റിയെടുക്കുകയാണ്. ഇങ്ങനെയൊന്ന് ചുറ്റി നമുക്ക് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾക്ക് ചുറ്റുണ്ടായെന്നുണ്ടെങ്കിൽ ചുറ്റാതെ എടുക്കാം. ഞാനിത് ഇവിടെ ഇത്രയും ഭാഗത്ത് ഒന്ന് ചുറ്റിയെടുക്കുവാണ് കേട്ടോ. ഇവിടുന്ന് മുതലൊന്ന് ഇവിടെ വരെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. അതായത് ഇവിടെ ഇതേപോലെ തന്നെ ഞാനൊന്ന് ചുറ്റി ചുറ്റി എടുക്കുകയാണ്. നമ്മൾ കുറച്ച് ചുറ്റുമ്പോഴത്തേക്കും നമ്മൾ ഇതേപോലെ ഫെവിക്കോൾ തൂത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതേപോലെ ചുറ്റിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ ഊരിപ്പോകും, അതുകൊണ്ട് തടിപ്പിച്ചടുപ്പിച്ച് നമുക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് നമ്മൾ ഇവിടെയും ഇങ്ങനെ ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കുക. ഞാൻ ഇത്രയും വരെ ചുറ്റുന്നുള്ളൂ. ഇത്രയും വരെ ചുറ്റിയിട്ട് ഞാനിത് ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ. കട്ട് ചെയ്ത് മാറ്റിയെടുക്കുവാണ്. ഇവിടെ നമുക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് നല്ല ടൈറ്റായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക.
ഇനി ഇതിൽ നമുക്ക് ഈ ചുറ്റിയതിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്തെങ്കിലും സീക്വൻസ് ഒട്ടിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതിലൊന്നും ചെയ്യുന്നില്ല, ഇത്രയത്തിൽ മാത്രം ഇങ്ങനെ നിർത്തുകയാണ്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സീക്വൻസ് നമുക്ക് വെച്ച് ഒട്ടിക്കാം. ഞാനിതേപോലെ മിഠായിയുടെ ഇത് പീസ് വെച്ച് ഞാനിതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ സീക്വൻസ് വെച്ച് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെയൊന്ന് ഒട്ടിച്ചെടുക്കാം കണ്ടോ. ഇങ്ങനെയൊന്ന് നമുക്ക് ഇതേപോലെ സീക്വൻസ് വെച്ച് ഒട്ടിക്കുക. അല്ലെ, ഇത് മിഠായിയുടെ കവറുകളാണ്. ആ കവർ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ കണ്ടോ, ഇങ്ങനെയൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഈ മിഠായിയുടെ കളർസ് ഇത് നമ്മൾ, ഞാനിതിങ്ങനെ സിൽവർ കളറിൽ കിട്ടിയത് ഞാനിതിങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു. ചതുരത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതും നമുക്ക് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെ, ഒട്ടിച്ചു കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാതെ ഇരിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യില്ല. ഞാനിതിപ്പോൾ ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വയ്ക്കുകയാണ്. നമുക്ക് നമ്മളതനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ചതുരത്തിലോ റൗണ്ട് ഷേപ്പിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്താലും മതി, അല്ലെ ചതുരത്തിൽ കട്ട് ചെയ്താലും മതി. എളുപ്പം നമുക്ക് ചതുരത്തിൽ കട്ട് ചെയ്യാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കോണായിട്ട് കോണായിട്ട് നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഈ രീതിയിൽ നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മിഠായിയുടെ കർലാസ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീക്വൻസ് ആയാലും മതി കേട്ടോ. അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. സീക്വൻസ് ആയാലും എടുത്ത് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം മിഠായിയുടെ കർലാസൊക്കെ നമുക്ക് ഇതേപോലെ സിൽവർ കളറോ ഗോൾഡൻ കളറോ ഒക്കെ കിട്ടും, കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണല്ലോ ഒന്ന് ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഇത് മിഠായിയുടെ കവറുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ അടിയിൽ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ നമുക്കിങ്ങനെ കൊടുക്കാം. ഇതേപോലെ മനോഹരമായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമുക്കിപ്പോൾ ഇത് കുപ്പി ബോട്ടിലാണെന്ന് പറയുകയില്ല. അതേപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവർ വൈസ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കമ്പിളി നൂല് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതേപോലെ മിഠായിയുടെ കവറുകളോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നമുക്ക് ഇതേപോലെ ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കുറച്ച് തെർമോക്കോളിൻ്റെ ബോൾസോ അല്ലെങ്കിൽ മുത്തായാലും മതി കേട്ടോ ഇതേപോലെ വെച്ച് കൊടുക്കാനായിട്ട്. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.